അപ്പം മനുഷ്യനെ പ്രകോപിപ്പിക്കുന്നതും അതേപോലെ തണുപ്പിക്കുന്നതും നമ്മുടെ പെരുമാറ്റമാണ്, നമ്മുടെ വാക്കാണ്, നമ്മുടെ സമ്പർക്കമാണ്. മധുര മധുരമായിരിക്കണം ഭക്തന്മാരുടെ വാക്കും സംസാരവുമെല്ലാം. അത് കേട്ടാൽ വേറെ ഒരിടത്തും കേൾക്കാത്ത ഒരു അമൃതാനുഭവം നമുക്കുണ്ടാവണം. നമുക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വരും. ആ ഭക്തന്മാരുടെ ഒരു വിശേഷമാണ്. നോക്കൂ ആ പ്രഹ്ലാദൻ പറയണത്, യത് പാദപത്മമകരന്ദനിഷേവണേന ബ്രഹ്മാദയ ശരണദാശ്നുവതേ വിഭൂതീഹി കസ്മാദ് വയം കുസൃതയ കലയോനയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവീം ഭവതഃ പ്രണീതാഹ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾ കേട്ടുകഴിഞ്ഞാൽ ആ ആൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. കോപിക്കാൻ പറ്റില്ല, വെറുക്കാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. വേണ്ടതുപോലെ കാര്യങ്ങൾ നടത്താനേ പറ്റൂ. നമ്മുടെ നാവുണ്ടല്ലോ, ഓ വളരെ വിശേഷപ്പെട്ടതാ അത്. വാഗ്വൈഭവം, വൈഭവം, ആ വാക്കിനുള്ള വൈഭവം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വൈഭവം. മനുഷ്യൻ്റെ ബുദ്ധിയാണ് സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് ആധുനികന്മാർ പറയുന്നു. ആ ബുദ്ധി വേണം നാവിൽ നിന്നും വായിൽ നിന്നും നല്ല വാക്കുകളൊക്കെ പുറപ്പെടുവിക്കാൻ. യത് പാദപത്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയ ശരണദാശ്നുവതേ വിഭൂതീഹി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നിങ്ങനെ ത്രിമൂർത്തികളാണല്ലോ. അതിൽ ബ്രഹ്മാവ് തുടങ്ങി ദേവന്മാരെല്ലാവരും അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സേവിച്ചതുകൊണ്ട് മാത്രമാണ് അവരവരുടെ ശക്തികളും പ്രഭാവങ്ങളും മികവുകളും എല്ലാം നേടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട സ്രോതസ്സിൻ്റെ മുൻപിൽ കസ്മാദ്വയം കുസൃതയ കലയോനയസ്തേ. ഞങ്ങളൊക്കെ കുസൃതി പ്രകൃതക്കാരാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിദുഷ്ടമാണ് ഞങ്ങളുടെ വിചാരം, വാക്ക്, പ്രവൃത്തിയെല്ലാം. അങ്ങനെ കലയോനയസ്തേ, കലയോനികളിൽ ജനിച്ചവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോലും ദാക്ഷിണ്യദൃഷ്ടിപദവീം ഭവത പ്രണീതാഹ. അങ്ങയിൽ നിന്ന് ആ കടാക്ഷദൃഷ്ടി എന്നൊരു ദൃഷ്ടി ഉണ്ടല്ലോ, ആ ദൃഷ്ടി കിട്ടുന്നത് എങ്ങനെയാ? അതിശയപ്പെടേണ്ടതാ. ബ്രഹ്മാദികൾക്ക് പോലും ഉള്ള വിഭൂതികൾ അങ്ങയെ സേവിച്ചിട്ട് കിട്ടിയതാ. ഞങ്ങളാണെങ്കിൽ അങ്ങയെ വെറുത്ത് ദേഷ്യപ്പെട്ട് കഴിയുന്നവരാ. പഴയകാലത്തെൻ്റെ അച്ഛനുണ്ടായിരുന്നല്ലോ അതുപോലെ. വാസ്തവത്തിൽ ഞങ്ങളെപ്പോലെയുള്ളവർ ഒരു തരത്തിലുള്ള ദൈവം ഈശ്വരൻ്റെ അടുത്തുനിന്ന് അർഹിക്കുന്നവരല്ല. എന്നാലും അങ്ങ് ദൈവം ധാരാളം ചൊരിയുന്നുണ്ടല്ലോ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു വിശേഷമോ ഒരു വിഷമോ തോന്നാം. എന്താ അത്? ചിത്രം തവേഹിതമഹോ അമിതയോഗമായ ലീലാവിസൃഷ്ടഭുവനസ്യ വിശാരദസ്യ സർവാത്മന സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപ്പതരുസ്വഭാവ. ഈശ്വരനെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിത്രം തവേഹിതമഹോ അമിതയോഗമായ ലീലാവിസൃഷ്ട ഭുവനസ്യ വിശാരദസ്യ സർവാത്മന സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപ്പതരുസ്വഭാവ. നോക്കൂ, ഈ വക സ്തുതികളൊക്കെ വായിക്കുമ്പോഴേ എന്താ ഞാൻ പറയുക? ഭാഷയുടെ വൈഭവം, പദങ്ങൾ എടുത്ത് കോർത്തണക്കുന്നതിൽ പാലും വെള്ളവും മാതിരിയാണ് കോർക്കണത്. പറയുന്ന ആശയങ്ങൾക്ക് എന്തുമാത്രം ആഴവും പ്രൗഢിയും വിസ്താരവും മഹിമയും കിട്ടണമെന്നറിയോ കാവ്യം എഴുതുമ്പോൾ. ചിത്രം തവേഹിതമഹോ അമിതയോഗമായ ലീലാവിസൃഷ്ട ഭുവനസ്യ വിശാരദസ്യ. ഈ ലോകം എന്ന് പറയുന്ന സൃഷ്ടിവിശേഷം ഉണ്ടല്ലോ, ഇതിനെ ആരെന്ത് കണ്ടുപിടിച്ച് എന്ത് പറയാനാ ഇതിനെ പറ്റിയിട്ട്? ഇതിലധികം ഒരു വിസ്മയം എവിടെയാ ചിന്തിക്കാനുള്ളത്? ഈ ഭൂമി നിൽക്കുന്നത് എവിടെയാ? കനപ്പെട്ട ഒരു വസ്തു നിൽക്കുന്നത് കനമില്ലാത്ത വായുവില. വായു നിൽക്കുന്നതോ ഒന്നുമല്ലാത്ത ആകാശത്തിലാണ്. ആ ആകാശം എന്ന് പറയുന്ന വലിയ കോശത്തിൻ്റെ ഉള്ളിലാണ് ഈ കനപ്പെട്ട ഗോളങ്ങൾ മുഴുവൻ ഇങ്ങനെ ഭ്രമണം ചെയ്ത് ആടി ഉലയുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരു ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. നമ്മളിവിടെ പാറ, കല്ല് എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ സമുദ്രം, മുക്കാൽ ഭാഗം സമുദ്ര, ഭൂമിയുടെ മുക്കാൽ ഭാഗം.
അപ്പോൾ ആ സമുദ്രത്തിന് താങ്ങുന്നത് ഒരു നിലയ്ക്ക് മണ്ണാണ്, നമ്മുടെ ഭൂമി. ഇത് രണ്ടും കൂടി താങ്ങുന്നത് വായുവാണ്, അതിനെയും കൂടി താങ്ങുന്നത് ആകാശമാണ്. അപ്പോൾ ശൂന്യാകാശത്തിന് എങ്ങനെയാണ് ഈ ശക്തി ഉണ്ടാവുന്നത് ഇതിനെ മുഴുവൻ താങ്ങാൻ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ശൂന്യാകാശം ജഡമാണ്, എന്നാലോ ലോകത്തിൽ എവിടെ നോക്കിയാലും ബുദ്ധിവിശേഷം കാണാം. ഇങ്ങനെ ഒരു സൃഷ്ടിയെ മനസ്സിൽ ഭാവന ചെയ്തതാരാ? അപ്പോൾ അതിന് ഒരു ചേതനാമഹിമയുണ്ട്. അതെവിടെയാണ്, എവിടെയാണ് ഒളിഞ്ഞിരിക്കണേ? ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ എന്താ പറയാനുള്ളത്? ലീലാവിസൃഷ്ട ഭുവനസ്യ വിശാരദസ്യ അമിതമായിരിക്കുന്ന ഒരു യോഗമായ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ സൃഷ്ടിവിലാസം മുഴുവനും. സർവാത്മനസ്സമദൃശോ വിഷമസ്വഭാവോ. സർവാത്മാവാണങ്ങ്, എല്ലാവരിലും ആത്മാവിൻ്റെ രൂപത്തിൽ അധിവസിക്കുക, പരിലസിക്കുന്ന ഒരു വിശേഷപ്പെട്ട ശക്തിയാണ്, പ്രഭാവമാണ്. അതുകൊണ്ട് സമദൃഷ്ടി എന്ന് പറയും. ആർക്കെങ്കിലും സമദൃഷ്ടി ഉണ്ടെങ്കിൽ ഈശ്വരനാണ്. എന്നാൽ ആ ഈശ്വരനോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ. ഭക്തി അങ്ങോട്ട് വന്നാലോ, അപ്പം അവിടെ ക്രമം വിട്ടു കനിയും. ഇപ്പം പ്രഹ്ലാദൻ അച്ഛൻ വാളെടുത്ത് കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടു കഴിഞ്ഞു, എന്നിട്ട് ഒരടി മുമ്പിലേക്ക് വച്ചു. ഇനി എത്ര സെക്കൻഡ് ഉണ്ട് ആ ഭക്തനെ രക്ഷിക്കാൻ? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. അത്രയും ആയപ്പോഴും ആ ഭക്തനെ രക്ഷിക്കണമല്ലോ. ആ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പടപടാന്നൊരു ശബ്ദം. അച്ഛൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറി. പെട്ടെന്ന് നരസിംഹം പ്രത്യക്ഷപ്പെട്ടു. പിന്നെ യുദ്ധമായി, വെല്ലുവിളിയായി. നോക്കൂ, ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ആ പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുഞ്ഞുണ്ടല്ലോ, രക്ഷകർത്താവായ അച്ഛൻ രക്ഷ നൽകുന്നില്ലെന്ന് മാത്രമല്ല, കൊല്ലാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. സരക്ഷിത രക്ഷതിയോഹി ഗർഭേ. ഗർഭത്തിൽ ആര് രക്ഷിക്കുന്നുവോ ആ ആൾ തന്നെയാണ് പുറത്തു വന്നാലും രക്ഷകൻ. പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള ഭക്തന്മാരോടുള്ള പ്രത്യേക കനിവിനെ പറ്റി എന്ത് പറയാനാ? അങ്ങയുടെ സമദൃഷ്ടിയൊക്കെ അവിടെ പമ്പ കിടക്കും. ഭക്തൻ ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കേട്ട ഭഗവാന്റെ ബാക്കിയുള്ള ഗുണവിശേഷങ്ങളൊക്കെ അങ്ങോട്ട് മാറും. അവിടെ എങ്ങനെയെങ്കിലും ചെല്ലുക, ആ രക്ഷ നടത്തുക. അതിനുവേണ്ടി കൊല്ലണമെങ്കിൽ കൊല്ലും, അല്ല വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും, ഒരു കുഴപ്പവുമില്ല. ആ ഗജേന്ദ്രൻ വെള്ളത്തിലിറങ്ങി, തടാകത്തിലിറങ്ങി മുതല പിടിച്ച് വലയുക, വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ താമരപ്പൂ പറിച്ച് മുകളിലേക്ക് ഇട്ടു എന്നാണ് പറയണേ. അവിടെ ഒരു ബിംബോ ഇല്ല, ഒന്നുമില്ല, ആനയ്ക്ക് പൂജിക്കാനും അറിയില്ല, പറിച്ചങ്ങോട്ട് ഇട്ടു. അതല്ലാതെ ആന എന്താ ചെയ്യുക? ഉടനെ പ്രത്യക്ഷപ്പെട്ടു, വന്നു. എത്ര എളുപ്പത്തിലാണ് ആ ആനയെ പിടിച്ച് ഇങ്ങനെ കരക്കി കയറ്റിയത്. മുതലയുടെ കൂടെ മുതലയുടെ വെട്ടി രക്ഷപ്പെടുത്തി. നോക്കൂ, ഇത് ഈ ഭാഗവതം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും വിവരിക്കണത് എന്തിനാ? ആ ലോകത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രഭാവത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലാക്കിയിട്ടോ അതിനെ മാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, അതിനെ സ്നേഹിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ. ആ ആശ്രയം കിട്ടിയാൽ പണക്കാരൻ പണമുള്ളതിനോടൊപ്പം ഒരു മികവ് പുതിയതായിട്ടുണ്ടാവും. ദരിദ്രന് ഒരു താങ്ങും തണലും ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ തുണയ്ക്കാൻ പറ്റിയതാണ്. ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ. ഇതേ പ്രഹ്ലാദനാണ് കുഞ്ഞായിരിക്കുമ്പോൾ നരസിംഹത്തിൻ്റെ മുൻപിൽ അങ്ങോട്ട് ഒരു നമസ്കാരം അങ്ങോട്ട് നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തണുത്തു പോകും. പ്രകൃതങ്ങളൊക്കെ മാറി. ആ വന്ന ഉദ്ദേശം എന്താ അതൊക്കെ കഴിഞ്ഞു, അതിനെ പറ്റിയിട്ടൊക്കെ മാറി. ഇനിയിപ്പോൾ പ്രഹ്ലാദന് വരം വേണം, കൊടുക്കണം എന്നുള്ള ചർച്ചയിലെത്തി അവിടെ. അതുപോലെ ഇവിടെയും ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ തണുത്തു. ആ വിരാട് രൂപി തണുത്തു കഴിഞ്ഞു. ഇനി കശമിശയ്ക്കൊന്നും പോകാൻ പറ്റില്ല. മൂന്നാമത്തടി, നാലാമത്തടി, എവിടെ എന്താന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പറയുകയാണത്രേ. ശ്രീ ഭഗവാൻ ഉവാച, വത്സ പ്രഹ്ലാദ ഭദ്രം തേ പ്രയാഹി സുതലാലയം മോദമാനഹ സ്വപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ. നോക്കൂ, മഹാബലിയെ വിട്ട് പ്രഹ്ലാദനോടാണ് അപ്പോൾ സംവദിക്കുന്നത്. വത്സ പ്രഹ്ലാദ ഭദ്രം തേ പ്രയാഹി സുതലാലയം മോദമാനഹ സ്വപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ.
പ്രഹ്ലാദ, എനിക്ക് പ്രഹ്ലാദനെ നല്ലപോലെ അറിയാം, ആരും ഒന്നും പറഞ്ഞു തന്നിട്ട് വേണ്ട. വത്സ, ഒരു ചെറിയ കുട്ടിയെ വിളിക്കണ പോലെയാ പറയണത്, പ്രഹ്ലാദ വത്സ ഭദ്രം തേ, നിനക്ക് മംഗളമുണ്ടാവട്ടെ. പ്രയാഹി സുതലാലയം, സുതലം സുതലം എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ലോകമുണ്ട്, അവിടേക്ക് അങ്ങോട്ട് പൊക്കോളൂ. മോദമാനഹ, ചിരിച്ച് സന്തോഷിച്ച് കുലുങ്ങി ചിരിച്ച് പൊക്കോളൂ. സ്വപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ, ഈ പൗത്രനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പൊക്കോളൂ, പേരക്കുട്ടിയും കൂട്ടിക്കൊണ്ട്. ജ്ഞാതികൾക്കെല്ലാം സുഖം ധാരാളം അണയ്ക്കൂ. ആരാത് പറയുന്നത്? വിരാട് രൂപി വാമനനായി വന്ന ആള്. വത്സ പ്രഹ്ലാദ ഭദ്രം തേ പ്രയാഹി സുതലാലയം മോദമാന സ്വപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ. നിത്യം ദ്രഷ്ടാസി മാം തത്ര ഗതാപാഠിമവസ്ഥിതം മദ്ദർശന മഹാഹ്ലാദ ധ്വസ്ത കർമ്മ നിബന്ധന. നിങ്ങളൊക്കെ ഇത് വായിച്ച് മനസ്സിലാക്കണപ്പാ, വായിച്ച് മനസ്സിലാക്കണം. നിത്യം ദ്രഷ്ടാസി മാം തത്ര, ആ പ്രഹ്ലാദനോട് പറയുമ്പോൾ ആ പഴയ അടുപ്പവും. പ്രഹ്ലാദൻ നിഷ്കളങ്കനാണല്ലോ, ഈ മഹാബലിക്കുള്ള പ്രൗഢിയോ ഗർവോ തകരാറോ ഒന്നും അദ്ദേഹത്തിനില്ല. അപ്പം അങ്ങനോട് പറയാണ്, നിത്യം ദ്രഷ്ടാസി മാം തത്ര ഗതാപാഠിമവസ്ഥിതം. പ്രഹ്ലാദ, നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എന്നെ എന്നും കാണാം. ഗതാപാഠിമവസ്ഥിതം, കയ്യിൽ എൻ്റെ കയ്യിൽ ഗതയുണ്ടാവും, ആ ഗതയും വെച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും. എന്തിന്? നിങ്ങളെ പരിരക്ഷിക്കാൻ. മദ്ദർശന മഹാഹ്ലാദധ്വസ്ത കർമ്മ നിബന്ധന, ഞാൻ നിൽക്കുമ്പോൾ എന്നെ അങ്ങോട്ട് കാണുമ്പോൾ ആ ദർശനമുണ്ടല്ലോ, അതുകൊണ്ട് സർവ്വവിധത്തിലുള്ള കർമ്മവാസനകളും കർമ്മബന്ധനങ്ങളും എല്ലാം തന്നെ ഫൂ അങ്ങോട്ട് പൊഞ്ഞു പോവും. ഇതങ്ങോട്ട് പറഞ്ഞ്, നിത്യം ദ്രഷ്ടാസി മാം തത്ര ഗതാപാഠിമവസ്ഥിതം മദ്ദർശന മഹാഹ്ലാദധ്വസ്ത കർമ്മ നിബന്ധന. പ്രഹ്ലാദൻ മഹാബലിയെ കൂട്ടിപ്പിടിച്ച് വാമനൻ്റെ ചുറ്റും പ്രദക്ഷിണം വച്ചു. അസുരസൈന്യത്തെ എല്ലാറ്റെയും കൂട്ടിക്കൊണ്ട് മഹാബിലം എന്ന് പറയുന്ന സുതലത്തിലേക്ക് പോയി. അപ്പം മഹാബലിക്ക് ചെയ്തത് എന്താ? അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. ആ സുതലത്തിലോ മഹാവിഷ്ണു തന്നെയാണ് കാവൽ. ഒരു വിധത്തിലുള്ള തകരാറും, ദേവന്മാരൊക്കെ ആ തലത്തിൽ ചെന്ന് പെടാൻ കൊതിക്കുകയാണ്, ആശിക്കുകയാണ്, പക്ഷെ അവർക്കൊന്നും സാധിക്കുന്നില്ല. ആ വലിയ സുതലമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയാ മഹാബലിയെ ശിക്ഷിച്ചു, ഇടിച്ചു താഴ്ത്തി എന്നൊക്കെ പറയണത്? മഹാബലിയെ ഇടിച്ചു താഴ്ത്തിയോ, അതോ തൻ്റെ ഗർവ് കൊണ്ട്? ഗർവ് തന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരുന്നു. ആ താഴ്മയിൽ നിന്ന് അല്ലെങ്കിൽ താഴ്ത്തലിൽ നിന്ന് രക്ഷിച്ചങ്ങോട്ട് പുറത്ത് ഉയർത്തുകയും ചെയ്തത്. വാമനൻ പറയുകയാണ്, വന്ന കാര്യം നല്ല പോലെ നടത്തണമല്ലോ. ഇപ്പം ഹിരണ്യകശിപ്പ് വധം കഴിഞ്ഞാൽ ആ ജഡത്തിന് അപരക്രിയകളൊക്കെ നടത്തണം, അതൊക്കെ നടത്തണം എന്നൊക്കെ പ്രഹ്ലാദനോട് പറഞ്ഞു. അതുപോലെ ഇവിടെ പറയുകയാണ്, ഋത്വിക്കുകളെ എല്ലാം നോക്കി പറയുക. ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യ കർമ്മഛിദ്രം വിതന്വത യത്തത് കർമ്മസുവൈഷമ്യം ബ്രഹ്മദൃഷ്ടം സമം ഭവേത്. ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യ കർമ്മഛിദ്രം വിതന്വത യത്തത് കർമ്മസുവൈഷമ്യം ബ്രഹ്മദൃഷ്ടം സമം ഭവേത്. ആ, ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്താ? വലിയൊരു യാഗം. ആ യാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വാമനൻ പ്രത്യക്ഷപ്പെട്ടതും മൂന്നടി മണ്ണ് ചോദിച്ചതും അതേ തുടർന്നുണ്ടായിട്ടുള്ള ഈ കശപിശ മുഴുവൻ. അതിപ്പോൾ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. ഇന്നിപ്പോൾ ഇവിടെ വേണ്ടതെന്താ? ശുക്രനെ നോക്കി പറയാണ്, ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യ കർമ്മഛിദ്രം വിതന്വത. ഇപ്പം നടന്നുകൊണ്ടിരുന്ന പുണ്യകർമ്മത്തിന് ഒരു ഛിദ്രം, ഒരു വിഘ്നം വന്നു. ആ വിഘ്നം കൊണ്ട് ഒരു ദോഷവും ആർക്കും ഉണ്ടാവരുത്. അങ്ങനെ ദോഷം വരാത്ത വിധത്തിൽ ബ്രഹ്മത്തിനായിരിക്കുന്ന അങ്ങ് എല്ലാം വേണ്ടതുപോലെ ചെയ്യൂ, അതിനുള്ള പരിഹാരം. ശുക്രൻ അത് കേട്ടിട്ട് പറയാണ്, കുതസ്തത് കർമ്മവൈഷമ്യം യസ്യ കർമ്മേശ്വരോ ഭവാൻ യജ്ഞേശോ യജ്ഞപുരുഷ സർവഭാവേന പൂജിത. ഞാനിത് വായിച്ചിട്ട് കുറേ ചിരിച്ചു. എന്താ ചിരിച്ചതെന്ന് വെച്ചാൽ, ശുക്രൻ പറയാണിപ്പോൾ വിരാട് രൂപത്തിനെ നോക്കി പറയണതാ. ഇതിനു മുമ്പ് പറഞ്ഞത് എന്താ? ഈ വന്നിട്ടുള്ളത് പ്രച്ഛന്നവേഷനായിരിക്കുന്ന മഹാവിഷ്ണുവാണ്, നിൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അപഹരിക്കും എന്നൊക്കെ പറഞ്ഞ് മഹാബലി പറഞ്ഞു.
ഒന്നുകിൽ ഈ വന്നിട്ടുള്ള വടു തൻ്റെ യശസ്സ് നിലനിർത്തും, എന്നെ കൊല്ലും, ഞാനിവിടെ കിടക്കും, അല്ലെങ്കിലോ ആ യുദ്ധത്തിൽ ഞാൻ ആ ആളെ കൊല്ലും, എന്നിട്ട് ഇവിടെ കിടക്കും. ഇതിലേതെങ്കിലും ഒന്നായെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഇവിടെ പറയണത് എന്താ, എങ്ങനെ കർമ്മഛിദ്രം ഉണ്ടാവുന്ന ചോദിക്കണേ. കുതസ്തത് കർമ്മ വൈഷമ്യം യസ്യ കർമ്മേശ്വരോ ഭവാൻ യജ്ഞേശോ യജ്ഞപുരുഷ സർവഭാവേന പൂജിത. അവിടെ മഹാവിഷ്ണുവാ വന്നിരിക്കുന്നത് ചതി പ്രയോഗിക്കാനാണ്, നിന്നെ ചതിക്കും, കൊണ്ടുപോകും, അത് ഇത് തക്കള തരികടാന്നൊക്കെ പറഞ്ഞു. ആ ആളിപ്പം പറയണത് എന്താ, കുതസ്തത് കർമ്മവൈഷമ്യം, എങ്ങനെയാ കർമ്മവൈഷമ്യം ഉണ്ടാവുക, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ആരാധിച്ചുകൊണ്ട്. യസ്യ കർമ്മേശ്വരോ ഭവാൻ, അങ്ങാണ് സർവപ്രവൃത്തികൾക്കും ഈശ്വരൻ. യജ്ഞേശോ യജ്ഞപുരുഷ, യജ്ഞങ്ങളുടെ ഈശനാണ്, യജ്ഞപുരുഷനാണ്. സർവഭാവേന പൂജിത, അങ്ങേ എല്ലാ വിധത്തിലും പൂജിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കർമ്മഛിദ്രത്തിന് സ്ഥാനമേ ഇല്ലയെന്ന്. മൂപ്പരടക്കം വിരാട് രൂപിയെ സ്തുതിക്കുന്നു. മന്ത്രതസ്തന്ത്രതശ്ഛിദ്രം ദേശകാലാർഹ വസ്തുത സർവം കരോതി നിശ്ഛിദ്രം നാമസങ്കീർത്തനം തവ. മന്ത്രം കൊണ്ടോ തന്ത്രം കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ പഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദേശകാലാർഹ വസ്തുത, ദേശം കാലം ഇതൊക്കെ കണക്കിലെടുത്ത് പല വ്യവസ്ഥകളും നിബന്ധനകളുമുണ്ട്, അതെന്തിൻ്റെയെങ്കിലും പേരിൽ എന്തെങ്കിലും ലോപമോ വഴുതിവിഴലോ സ്ലിപ്പിങ്ങോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, സർവം കരോതി നിശ്ചിദ്രം, അതെല്ലാം തന്നെ തിരുത്തിയെടുക്കാൻ. നാമസങ്കീർത്തനം തവ, അങ്ങയുടെ നാമം കീർത്തനം ചെയ്താൽ മതിയെന്ന്. ഇത് ആരാ പറയണത്? ശുക്രാചാര്യൻ. ഇതിലേറെ ഒരു സർട്ടിഫിക്കറ്റ് വേണോ? തനിക്കെതിരെ ഉപദേശിച്ച് നിന്ന് അത് കൂട്ടാക്കാത്തപ്പോൾ ശിഷ്യനെ ശപിച്ച ആളായി പറയണത്. അങ്ങനെ ആയാലും തഥാഭിവദതോ ഭൂമൻ കരിഷ്യാമ്യനുശാസനം ഏതശ്രേയ പരം പുംസാം യത്തവാജ്ഞാനുപാലനം. നോക്കൂ, ഇങ്ങനെയാണ് ഈ മഹാവിഷ്ണുവിൻ്റെ എന്തെല്ലാം അവതാരങ്ങളോ വിശേഷ പ്രകടനങ്ങളോ ഉണ്ടോ അതൊക്കെ പര്യവസാനിക്കുന്നത് ഇങ്ങനെയാണ്. തഥാപി, അങ്ങനെ ആയാലും, വദതോ ഭൂമൻ കരിഷ്യാമ്യനുശാസനം, അങ്ങ് പറയുന്നുണ്ടല്ലോ ഈ കർമ്മഛിദ്രമൊക്കെ ശരിയാക്കാൻ പറ്റിയ തരത്തിൽ നിങ്ങൾ ആചാര്യന്മാർ എന്നുള്ള നിലയ്ക്ക് വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ ചെയ്യാമെന്ന്. കരിഷ്യാമ്യനുശാസനം ഏതശ്രേയ പരം പുംസാം, ഇത് ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ ഇതാണ് ശ്രേയസ്കരം. യത്തവാജ്ഞാനുപാലനം, അങ്ങയുടെ ആജ്ഞ ശരിയായി പാലിക്കുന്നതാണ് എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സും കൈവരാനുള്ള മാർഗം. തഥാഭിവദതോ ഭൂമൻ കരിഷ്യാമ്യനുശാസനം ഏതശ്രേയ പരം പുംസാം യത്തവാജ്ഞാനുപാലനം. ഇനിയിപ്പോൾ ശുഗൻ പറയാണ്, അഭിനന്ദ്യ ഹരേരാജ്ഞാം ഉശനാ ഭഗവാനിതി യജ്ഞശ്ഛിദ്രം സമാധത്ത ബലേർ വിപ്രഋഷിഭിസ്സഹ. അഭിനന്ദ്യ ഹരേരാജ്ഞാം ഉശനാ ഭഗവാനിതി യജ്ഞശ്ഛിദ്രം സമാധത്ത ബലേർ വിപ്രഋഷിഭിസ്സഹ. തൻ്റെ കൂടെയുള്ള ബ്രാഹ്മരെയൊക്കെ കൂട്ടി എന്ത് ചെയ്തു? അഭിനന്ദ്യ ഹരേരാജ്ഞാം, ഹരി നമ്മളോട് പറഞ്ഞിട്ടുള്ള ആജ്ഞയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് എന്തെല്ലാം യജ്ഞത്തിൽ ഛിദ്രം വരാൻ സാധ്യതയുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അത് മുഴുവനും വേണ്ടതുപോലെ ശരിയാക്കി കൂടെയുള്ള വിപ്രന്മാരെ എല്ലാവരെയും കൂട്ടിയിന്ന്. ഏവം ബലേർ മഹീം രാജൻ ഭിക്ഷിത്വാ വാമനോഹരി ദദൌ ഭ്രാത്രേ മഹേന്ദ്രായ ത്രിദിവം യത് പരൈർഹൃതം. നോക്കൂ, ഏവം ബലേർ മഹീം രാജൻ ഭിക്ഷിത്വാ വാമനോഹരി ദദൌ ഭ്രാത്രേ മഹേന്ദ്രായ ത്രിദിവം യത് പരൈർഹൃതം. ഇവിടെ പ്രമേയം എന്താ? അതിഥി പാവം 12 ദിവസം പയോവ്രതം അനുഷ്ഠിച്ചു ആരുമറിയാതെ തൻ്റെ മുറിയുടെ ഉള്ളിലിരുന്ന്. ആ 12 ദിവസത്തെ വ്രതത്തിൻ്റെ പേരിൽ ശ്രീഹരി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണ് ഭവതിക്ക് പുത്രനായി ജനിച്ച് ഞാനൊരു പുതിയ വഴി, സൗമ്യമായ വഴി കണ്ടുപിടിച്ച് മഹാബലിയെ വേണ്ടതുപോലെ നേരിട്ടോളാം എന്നൊക്കെ പറഞ്ഞു പോയത്. തൻ്റെ മക്കൾക്ക് സ്ഥാനം വന്നു, സ്ഥാനഭ്രഷ്ടം
സ്ഥാനം ഭ്രഷ്ടമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിക്ക് മനോവേദന. അത് തീർക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഏവം ബലേർ മഹീം രാജൻ ഭിക്ഷിത്വാ വാമനോഹരി. ബലിയുടെ കയ്യിലുള്ള സ്വർഗം ഉണ്ടല്ലോ, സ്വർഗം, ആ യജ്ഞം കഴിച്ച് ശുക്രാചാര്യൻ്റെ അനുഗ്രഹവുമെല്ലാം കയ്യിലുള്ളതിൻ്റെ പേരിൽ വളരെ ഗർവോടുകൂടി അസുരപ്പടകളും സേനാധിപന്മാരും എല്ലാവരെയും കൂട്ടി ബ്ടാ ഡോ ഡൂം പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഇന്ദ്രൻ തന്നെത്താനെ ഒഴിഞ്ഞു, ഇപ്പം നേരിടണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തട്ടിയെടുത്തിട്ടുള്ള ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥാനം ഭിക്ഷിത്വ, അത് തിരിച്ചു മേടിച്ചത് എങ്ങനെയാണ്? ഭിക്ഷ യാചിച്ചിട്ടാണ് മേടിച്ചത്, യാചിച്ച് മേടിക്കുക ചെയ്ത്. അപ്പോൾ എന്തെങ്കിലും അതിന് കുറ്റം പറയാൻ പറ്റുമോ? എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഭിക്ഷിത്വ വാമനോഹരി, കുള്ളനായി വന്ന ശ്രീഹരി, ദദൌ ഭ്രാത്രേ. ആരായി ഇന്ദ്രൻ? തൻ്റെ സഹോദരന. ആ ഇന്ദ്രന് മഹേന്ദ്രന് കൊടുത്തു ത്രിദിവം യത് പരൈർഹൃതം. ബാക്കിയുള്ളവരെ ഹരിച്ച് അപഹരിച്ചു കൊണ്ടുപോയതായ സ്വർഗം അദ്ദേഹത്തിന് കൊടുത്തു. ഇതിപ്പോൾ ആ ദമ്പിൻ്റെ കാര്യം, ദമ്പത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാ. എന്നാൽ അതിനാണോ പറഞ്ഞേ ചോദിച്ചാൽ അതിനല്ല. എൻ്റെ മനസ്സിൽ തോന്നി, നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ നിങ്ങളെല്ലാവരും, അപ്പം നിങ്ങൾക്ക് ആ മഹാബലി, മഹാബലി എന്ന് പറഞ്ഞ ആ വിശേഷപ്പെട്ട ഒരു സംഭവമുണ്ടല്ലോ, അത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവണം. എത്ര ദിവ്യമാണത്! ഈശ്വരൻ ഒരിക്കലും ഒരാൾക്ക് ദോഷം ചെയ്യില്ല, ചെയ്യുന്നത് എപ്പോഴും നന്മയാവുള്ളൂ. ഒരാളുടെ കയ്യിലുള്ള പണം അപഹരിക്കുന്നുണ്ടെങ്കിൽ ആ അപഹരണം, അതിന് പകരം ഭക്തിധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപഹരിക്കുന്നത്. ഭക്തിധനമുള്ളപ്പോൾ വേറെ ഒന്നും വേണ്ട, മനസ്സുറയ്ക്കണില്ല ഭക്തിയിൽ. ആ ഭക്തി എന്ന് പറയുന്ന നിധി ഇങ്ങോട്ട് കിട്ടണ്ടേ, അത് കിട്ടാൻ ഈ പണം സമ്മതിക്കണില്ല. അപ്പോൾ പണത്തിനെ തട്ടി മാറ്റുകയാണ്. അപ്പോഴും ഉദ്ദേശം ഭക്തനെ അനുഗ്രഹിക്കണമെന്നാണ്. ആ വിശേഷപ്പെട്ട കഥ എങ്ങനെ പര്യവസാനിച്ചു? ഇവിടെ മഹാബലിയെ ഉപദ്രവിച്ചിട്ടില്ല, യുദ്ധം ചെയ്തില്ല, അസുരന്മാരെയൊക്കെ പറഞ്ഞയച്ചു മഹാബലി. യാതൊരു വിഷമവും വീർപ്പുമുട്ടുമില്ലാതെ എൻ്റെ തലയുണ്ട്, എൻ്റെ തലയിൽ വയ്ക്കൂ മൂന്നാമത്തെ അടി എന്ന് പിന്നെയും പറഞ്ഞല്ലോ. അതാണല്ലോ, എല്ലാം പോയിക്കഴിഞ്ഞു പിന്നെയും പറയാണ് തല ബാക്കിയുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ആ ഗർവോ തെറ്റായിട്ടുള്ള ഒരു അഭിമാനമോ ദമ്പോ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം എന്ന് പറഞ്ഞു വന്ന് അതിലിപ്പോൾ മുത്തശ്ശൻ വരെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പ്രഹ്ലാദനടക്കം ഇടപെട്ട് എല്ലാവരും പ്രഹ്ലാദനാണ് കൂട്ടിക്കൊണ്ടു പോണത്. അവിടെ ഞാനും എൻ്റെ ചക്രവുമൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു കാലത്തും ആപത്ത് വരില്ല എന്ന് പറഞ്ഞ് ഒരു ഉറപ്പൊരു പ്രതിജ്ഞ നൽകിയിട്ടാണ് ഈ സംഭവം അവസാനിക്കുന്നത്. എത്ര പവിത്രമോ ദിവ്യമോ ആയാലും ആ ദിവ്യയജ്ഞത്തിൽ പോലും നമുക്ക് തകരാറുകളുണ്ടാവും ആ നിർവഹണത്തിൽ. ആ നിർവഹണം മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് കർത്താവിനെയാണ്, യജമാനെയാണ്. അപ്പോൾ യജമാൻ്റെ മനസ്സിൽ ദമ്പുണ്ടെങ്കിൽ എന്താ വരിക? അത് മുഴുവൻ ദുഷിച്ചു പോവും. അതേമാതിരിയുള്ള ദുഷിപ്പാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. പക്ഷേ വാമനനായി വന്ന് മഹാവിഷ്ണു അത് ശരിയാക്കി കൊടുത്ത് സമ്മാനിക്കുക ചെയ്തത്, ആ യജ്ഞം കൊണ്ട് കിട്ടുന്ന സമ്മാനത്തിനേക്കാളും ഒക്കെ എത്രയോ വിശേഷപ്പെട്ട സമ്മാനമാണ് സുതലത്തിൽ എന്നും പാർത്തോളൂ, ഞാൻ തന്നെയുണ്ട്, എൻ്റെ ചക്രവുമുണ്ട് എന്ന് പറഞ്ഞ് മഹാവിഷ്ണു കാവലിരിക്കത്തക്ക വിധത്തിലുള്ള വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ് മഹാബലിക്ക് കിട്ടിയത്. നിങ്ങളിതെല്ലാവരും മനസ്സിലാക്കി കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ എങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായോ അതേമാതിരി അതിനേക്കാൾ ശക്തമായി ആധികാരികമായി അത് തിരുത്തി നമുക്കെടുക്കണം. എന്തോ സംഭവത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. അപ്പോൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പാ, എവിടുന്ന് നിങ്ങൾക്ക് വാമനാവതാരത്തിനെ പറ്റിയിട്ട് ചരിത്രം കിട്ടിയോ ആ ശാസ്ത്രം തന്നെ എടുത്ത് വായിച്ചു നോക്കൂ. അതിലൊരിക്കലും അസംബന്ധം പറയില്ല. മനുഷ്യർക്ക് നന്മയെ അതിൽ പറയുള്ളൂ, തിന്മ പറയില്ല. അതാണല്ലോ ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. അതൊന്ന് വായിച്ചു നോക്കുക. അപ്പം ഞാൻ ആധികാരികമായി നിങ്ങളോട് ഈ കാര്യത്തിൽ സംസാരിച്ചത് എന്തിനാ? ഒരു ഉദ്ദേശമുണ്ട്. പഴയ കാലത്ത് ആരോ തെറ്റ് ചെയ്ത് ആ തെറ്റ് അങ്ങനെ തന്നെ തുടർന്ന് വരികയാണ്. ആ തുടർന്ന് വരുന്നതിനെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമുക്ക് നിർത്തണം. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ പോയി വന്നുകൊണ്ടിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഈ 41 ദിവസം വ്രതം ഇട്ടിട്ട് പോകണം, ആ ചോദ്യം വരുന്നില്ല. അവർക്ക് അവിടെ ദർശനമാകാവോ എന്നുള്ള ചോദ്യമേ വരുന്നുള്ളൂ. 41 ദിവസം വ്രതം കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മറ്റു പല സ്ഥലത്തും പോയി ആരാധിക്കുന്നുണ്ട്.
ആ ആരാധിക്കുന്ന മാതിരി ഇവർക്കും അവർക്കും ഇവിടെയും ആരാധിക്കാം. ആ 41 ദിവസത്തെ വ്രതം എടുക്കാൻ പോകണില്ല, അതിനവിടെ 18 പടി കയറണ്ട, ബാക്കി പടിയുണ്ടല്ലോ കയറാനും ഇറങ്ങാനും. അപ്പോൾ ആ ധാരണയൊക്കെ എന്തോ ഒരു പഴഞ്ചൻ. എല്ലാ സ്ഥലത്തും നമ്മൾ പഴഞ്ചൻ മാറ്റുന്നുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ വിദേശ വസ്തുക്കൾ വേണം, ഒക്കെ പുതിയത് പുതിയത് വേണം. എന്തൊക്കെയാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്, ഒക്കെ പുതിയതാ. അപ്പം ഈ കാര്യത്തിൽ മാത്രം എന്താ ഈ പഴമയെ പിടിച്ചു നിൽക്കുന്നത്, തെറ്റിദ്ധരിച്ചിട്ടുള്ള പഴമയെ. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. മഹാബലിയെക്കുറിച്ചുള്ള ധാരണയും അത് പ്രചാരത്തിൽ നിൽക്കുന്ന കഥകളും എല്ലാം തെറ്റാണ്, ശരിയല്ല എന്ന് മനസ്സിലാക്കി കൂടി ഈ സ്വാമിജിക്ക് ഉദ്ദേശമുണ്ട്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇത് എന്ത് ശ്ലോകത്തോടനുബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്? 17 12 ശ്ലോകം. അഭിസന്ധായതു ഫലം ദംഭാർത്ഥമഭിചൈവയത് ഇജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. യജ്ഞം തന്നെയാണത്, പക്ഷേ രാജസമാണ്. ആ രാജസമായ യജ്ഞത്തിന് അതിനുള്ള ദൂഷ്യമുണ്ട്. ആ ദൂഷ്യമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഒരു യജ്ഞം നടത്തുന്ന സമയത്ത് ദാനം നൽകുന്നതിനെപ്പറ്റി വഴക്ക് കൂടേണ്ട ആവശ്യമുണ്ടോ? ദാനം എത്ര നല്ല കാര്യം. യജ്ഞത്തിലെല്ലാം കൊടുത്ത് കയ്യിലൊരു പൈസയുമില്ല, ഖജാനയിൽ ഒന്നുമില്ലാതെ ആയിട്ടുണ്ട് നമ്മുടെ രഘുവംശ രാജാക്കന്മാരിൽ ചിലർ യാഗം ചെയ്തിട്ട്. അത്ര വിശേഷപ്പെട്ടതാണ്. അപ്പം അതിൽ ഈ കൊടക്കലും മേടിക്കലും ഇതൊരു ചർച്ചാ വിഷയമാവേണ്ടതില്ല. പക്ഷെ അങ്ങനെ ആയി, അതാണ് തകരാറ്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. വിധിഹീനമ സൃഷ്ടാന്നം മന്ത്രഹീനമ ദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. ഇങ്ങനെ അപഗ്രഥിച്ച് പറയുന്നത് ആരാന്നാ ഞാൻ ചോദിക്കുന്നത്? നമ്മുടെ ബുദ്ധിവിശേഷമാണ് ഇങ്ങനെ ഓരോന്നിനെയും കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് അത് വിശകലനം ചെയ്ത് ഇന്നത് 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 ദാ ഉള്ളിൽ പൊക്കോളൂ, പിന്നെയും ഉള്ളിൽ പൊക്കോളൂ. അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു അശുദ്ധി ഉണ്ടാവും, ഒരു കറി ഉണ്ടാവും, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. വേറൊരാൾക്ക് നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ പറ്റില്ല. തത്വവിചാരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാം, അതിന് ദിശയും കാണിച്ചു തരാം, നൽകാം. പക്ഷേ നിങ്ങൾ തന്നെ ആത്മപരിശോധന ചെയ്ത് 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 കണ്ടുപിടിക്കേണ്ടതാണ്. വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. ഈ ബോംബെയിൽ ഈ റിച്വൽസൊക്കെ, നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ കുറച്ച് കൂടുതലാണ്. അപ്പം അവിടെ എന്ത് ചെയ്യും? ഈ ആവണിയാവട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന് മുടക്കം കിട്ടില്ല ഓഫീസിൽ നിന്ന്. അപ്പോൾ എല്ലാവരും കൂടി പറയും, ഞങ്ങൾക്ക് 8 പോകണം, വാദ്യാരെ അതിനനുസരിച്ച് എല്ലാം റെഡിം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കഴിച്ചു തരുമെന്ന് പറയും. വാദ്യാരെ അതിന് സമ്മതിക്കും. പക്ഷെ നല്ലോണം പോലെ കഴിക്കുന്നവർ അവർ സമ്മതിക്കില്ല. എനിക്ക് ഇങ്ങനെ ധൃതിപ്പെട്ട് കഴിച്ചു തരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഒരാൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴോ അവരാലോചിച്ചു. പതിവ് പുരോഹിതനല്ല ഒരാളെ പ്രത്യേകമായിട്ട് പറഞ്ഞയച്ചിരിക്കുക. അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ഈ 8 പോകണം എന്നൊക്കെ പറഞ്ഞാലേ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അനുഷ്ഠാനം വേണ്ടെന്ന് പറഞ്ഞു. എത്ര സമയം വേണമെന്നാണ് പറയണേ? ഒരു 10-11 നിങ്ങളെല്ലാവരും മഹാസങ്കല്പമെടുത്ത് ജപിച്ച് സ്നാനം കഴിക്കണമെങ്കിൽ കഴിച്ച് അത് കഴിഞ്ഞ് ഒരു ഹോമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രസാദമൊക്കെ ആയിട്ട് പോകുന്നതിന് ഒരു 10-11 ആവും. അങ്ങനെയാണെങ്കിലേ എനിക്കിതിൻ്റെ പൗരോഹിത്യം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പേരുണ്ടാവുമല്ലോ ബുദ്ധിയുള്ളവർ. അവരാലോചിച്ചു, എന്താ ഈ വാദ്യാരി ഇങ്ങനെ പറയണേ? പുരോഹിതൻ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലീവ് എടുക്കാം. ലീവ് എടുത്തു കൂടാ, എന്താ അദ്ദേഹം ചെയ്യണതെന്നൊന്ന് കാണും ചെയ്യാമല്ലോ. എന്തിന് പറയണേ? എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അദ്ദേഹത്തിന് ധാരാളം ദക്ഷിണയും കൊടുത്തു. അപ്പം എന്തിനാ ഈ യജ്ഞം നടത്തണത്? വേണ്ടതുപോലെ നടത്താൻ പറ്റില്ലെങ്കിൽ, അതല്ലെങ്കിൽ വേണ്ട. അയ്യോ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ? ശരീരം കൊണ്ടോ, മനസ്സുകൊണ്ടോ, വാക്കുകൊണ്ടോ, പ്രാണൻ കൊണ്ടോ, എല്ലാം അങ്ങേക്ക് ഇരിക്കട്ടെ എൻ്റെ പരമേശ്വര എന്ന് പറഞ്ഞ ഒരൊറ്റ നമസ്കാരം ആപ്പിസിടിക്കോ എവിടേക്ക് വേണമെങ്കിൽ പോക്കോളൂ. ഈ കർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതിൽ ഈ ലോഭിക്കാൻ പോണ്ട, അത് വേണ്ടതുപോലെ തന്നെ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധി ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ നിഷ്കർഷകൾ നിങ്ങൾ പരിപാലിക്കുന്നുണ്ടോ എന്ന് ആർക്കും നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കർമ്മത്തിന് അർത്ഥമെന്താ? മനസ്സിലാണ് അവിടെ എല്ലാം നടക്കുന്നത്. ആ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തികൾ മുഴുവനും. അതിനെ ദംഭം കൊണ്ടോ ദുരാഗ്രഹം കൊണ്ടോ വേണ്ടാത്ത മത്സരം കൊണ്ടോ ആ മനുഷ്യൻ ഒരു വലിയ കർമ്മം ചെയ്തു.
എനിക്ക് അതിലും വലിയ കർമ്മം ചെയ്യണം, അതൊന്നും ഇതിൽ പറ്റില്ല. ഈ വക ബുദ്ധികളൊക്കെ പോണം, ഇല്ലാതെയാവണം, അതാണ് കർമ്മത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ ചിലരോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? വിധിഹീനം അസൃഷ്ടാന്നം, മന്ത്രഹീനം അദക്ഷിണം. നോക്കൂ, എല്ലാം നിഷേധമാണ്. വിധിഹീനം, എന്തൊക്കെ വിധികളുണ്ടോ ആ വിധികളെപ്പറ്റി ആലോചിക്കാൻ പോണില്ല. ഇന്നിപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പുതിയ പുതിയ കമ്മിറ്റികൾ ഉണ്ടാവുക, എല്ലാവരും ചെറുപ്പക്കാരാണ്. അവർക്കാണ് ഇപ്പോൾ താല്പര്യം, നല്ലതാണ്, അഭിനന്ദനാർഹമാണ്. പക്ഷേ ആ ചെറുപ്പക്കാർ പറയണത് എന്താ? ക്ഷേത്രത്തിൻ്റെ നടയിലും ക്ഷേത്രത്തിലും ഗംഭീരമായിട്ട് ആടാനും ചാടാനുമുള്ള പാട്ടുകൾ പാടണം. അത് സിനിമയായാലും കൊനിമയായാലും കൊള്ളാം. എന്താ അത് ഇവിടെ പാടണം? ഒരു ഹാള് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയി പാടിക്കോട്ടെ. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നമ്മൾ പാടാനുള്ളത് അതൊന്നുമല്ല. അവിടെ അവതരിപ്പിക്കാനുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ട് അതിൻ്റെ ആ ദിവ്യമായ പശ്ചാത്തലത്തിൽ തന്നെ അവതരിപ്പിക്കാൻ ഒരു കൂട്ടം കലാകാരന്മാർ മുമ്പിലേക്ക് വരണം എന്നാണ് ഞാൻ പറയണത്. ഇപ്പം പ്രഹ്ലാദൻ്റെ കഥ അവതരിപ്പിക്കണം ഒരു, ധ്രുവനെപ്പറ്റി അവതരിപ്പിക്കണം, അതിന് പരിശ്രമിക്കുക നമുക്ക്. ഈ ഇതിലുള്ള സത്യങ്ങളും മൂല്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റിയ തരത്തിൽ തെരുവ് നാടകമുണ്ടാക്കിക്കോളൂ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചിന്താഗതി നമുക്ക് വേണം. അതിന് പകരം ഇപ്പം എന്താ ചെയ്യണത്? ചെയ്യണത് എന്താ? ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് കുറച്ച് പറമ്പുള്ളത്, അവിടെയാണ് ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത്. ആ പ്ലാറ്റ്ഫോമിലും അത് എടുത്തിട്ട് അവർക്ക് കടപടപടപടോ എന്തെങ്കിലുമൊക്കെ വെടിക്കെട്ട് പോലെ അങ്ങോട്ട് ഉണ്ടാക്കി തീർക്കുക, കൊട്ടും പാട്ടുമായിട്ട് പാട്ടുമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ സംസ്കാരമുണ്ടല്ലോ, അത് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സൊക്കെ കരിങ്കല്ലോ, കാട്ടുതീയോ ഒക്കെ ആവുക ചെയ്യണം. നോക്കൂ, എപ്പോഴും നമ്മൾ കേൾക്കണത് എന്താ? ബലാത്സംഗം ബലാത്സംഗം ബലാത്സംഗം. ഇങ്ങനെ ഒരു ബലാത്സംഗം ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ? വാസ്തവത്തിൽ പഠിപ്പ് കൂടുതലാണ്, സംസ്കാരം കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. ആ കൂടുതലുള്ള സ്ഥലത്ത് മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ മാത്രം ഇത്ര അധപ്പതനം വരേണ്ട ആവശ്യം എന്താ? അപ്പോൾ എവിടെയോ ചില പെശകുകൾ നമുക്കുണ്ടപ്പാ. കൂട്ടരെ ഒന്ന് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ളവരോട് പറയൂ. ക്ഷേത്രാങ്കണം പവിത്രമായി നിർത്തണം. ആ പവിത്രത നിലനിർത്താനായിട്ട് എന്തെല്ലാം വേണോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ആ ക്ഷേത്രാങ്കണം ഉപയോഗിച്ച് വേറെ കാട്ടിക്കൂട്ടലൊന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ക്ഷേത്രവും ഉത്സവവും അതിൻ്റെ പേരിൽ എന്താ നമ്മൾ ഈ വന്യജീവിയായ ആനയെ വെച്ച് കാട്ടിക്കൂട്ടണത്? എത്രയാണ് ഉപദ്രവം? എന്താ അത് കഥ? ഇത്ര വലിയ ഒരു ജന്തു അതിനെ മനുഷ്യൻ വേദനിപ്പിച്ച് 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 പേടിപ്പിച്ച് ഇങ്ങനെ നടക്കുക, അങ്ങനെ ഒരു പ്രവൃത്തി നല്ലതാണോ? നമുക്ക് സ്നേഹിച്ച് കാര്യങ്ങൾ നടത്തിക്കൂടെ? ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. നടന്ന സംഭവം എന്നോട് പി കെ കെ നമ്പ്യാർ പറഞ്ഞതാ. ഏതാനയാന്നുള്ള പേര് എനിക്ക് അറിയില്ല. നമ്മുടെ പെരുമനം പൂരത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ കൊമ്പനാന, കൊമ്പനാനകളല്ലേ ഉണ്ടാവുള്ളൂ, ആ കൊമ്പനാന വരേണ്ടതായിരുന്നു. പക്ഷേ അത് മതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അഴിക്കാറായിട്ടില്ല. പക്ഷേ എഴുന്നള്ളിക്കണം എന്നുള്ള വാശിയായി മനുഷ്യർക്ക്. അവസാനം അത് ജില്ലാ കോടതി വരെ പോയി. അവസാനം ചില നിബന്ധനകളിൽ എഴുന്നള്ളിക്കാൻ അനുവദിച്ചു. അപ്പോൾ ഇവർക്കൊരു പേടി തോന്നി. ആ പേടി തോന്നിയിട്ട് ആ ആനയെ അങ്ങോട്ട് സൗമ്യമാക്കി കൊണ്ടു നടത്താൻ എന്താ വേണ്ടതെന്ന് അവർ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? ആ ആനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോറ് കൊടുക്കുന്ന ഒരാളുണ്ട്, ഒരു ബ്രാഹ്മണൻ. വെപ്പുകാരവരായിരുന്നല്ലോ അന്ന്. ആ ആളെ കണ്ടാൽ ഈ ആനയ്ക്ക് വലിയ സ്നേഹവും ആദരവും ബഹുമാനവും അടുപ്പമാണ്. അങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹം ഈ ആനയുടെ കൂടെ. ആ കൊമ്പിൻ്റെ അവിടെ നിന്ന് എഴുന്നള്ളിപ്പ് ഭദ്രമായി നടത്തി. ഒരു വടിയില്ല, ഒരു തടിയില്ല, ഒരു ചങ്ങലയില്ല. എന്തേ, അങ്ങനെ ഒരു വഴിയില്ലേ നമുക്ക്? ഇന്നിപ്പം നിങ്ങൾക്ക് കുറച്ച് പ്രായമുള്ളവരോട് ചോദിച്ചാൽ പെരുമനത്തിൽ നിന്ന് ആ ആനയേതാ, ആരാ അങ്ങനെ ചെയ്തേ എന്നൊക്കെ പറയും. മനസ്സിലാക്കാൻ പറ്റും? എനിക്ക് പറഞ്ഞു തന്ന ആൾ പൊയ്ക്കഴിഞ്ഞു, ശരീരം വിട്ടു പൊയ്ക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വർത്തമാനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയേനെ. അന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല, പറഞ്ഞത് കേട്ടു അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആനയെ സൗമ്യമായി മെരുക്കി നമുക്ക് കാര്യങ്ങൾ നടത്താനും പറ്റും. എല്ലാ മൃഗത്തിൻ്റെ ഉള്ളിലും ഉണ്ടാവുമല്ലോ ഒരു സ്നേഹം എന്തിനോടെങ്കിലും. ഇപ്പോൾ നായ്ക്കളുണ്ട്, യജമാന സ്നേഹം എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്, മറ്റെല്ലാവരെയും കടിക്കും.
പക്ഷേ യജമാനെ ഉപദ്രവിക്കില്ല എന്ന് ചോറ് കൊടുക്കുന്ന ആളെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പോയി പിടിക്കാം. അതേമാതിരി ഈ വളരെ ബുദ്ധിയുള്ള ഈ ആനയ്ക്കും സ്നേഹം കൊണ്ട് നമ്മൾ അവരെ മെരുക്കിയെടുക്കാം, അങ്ങനെ നടത്താം. എന്താ അതിന് പുറപ്പെടാത്തത്? അവിടെ മത്സരായി, എടോ നീയോ ഞാനോ മത്സര, ആനയോടാ മത്സരിക്കുക, പാവം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? വിധിഹീനമ സൃഷ്ടാന്നം മന്ത്രഹീനമ ദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനം, ഒരു വിധിയും നോക്കലില്ല, ആർക്കും അന്നദാനം വരെ ചെയ്യില്ല. മന്ത്രഹീനം, ശരിയായ മന്ത്രങ്ങളുണ്ട്, അതൊക്കെ ഓർമ്മ വച്ച് നല്ലപോലെ ഉദാത്തം അനുദാത്തം എല്ലാം കൂടി ചെല്ലണം. അദക്ഷിണം, ദക്ഷിണയും ധാരാളം കൊടുക്കണം, ഇത് അതും ചെയ്യില്ല. ശ്രദ്ധാവിരഹിതം, എല്ലാറ്റിലും ശ്രദ്ധയാണ് വേണ്ടത്. പത്മം ഇടുന്നുണ്ടെങ്കിൽ ആ പത്മം അസലായിട്ട് ഭംഗിയായിട്ടിടണം. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. പക്ഷേ അവർ പത്മം വേണ്ടതുപോലെ ഇടണം. ഇത് മൂടിപ്പോവാനുള്ളതാണല്ലോ, ഒരു മണിക്കൂർ നേരത്തേക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറു അങ്ങനെ ആയാൽ പറ്റില്ല. അതിന് ചെലവ് ചെയ്യുന്ന സമയം ഒരു തപസ്സാണ്. ആ തപസ്സിന് വേണ്ടിയിട്ടാണ് നല്ല ദക്ഷിണയൊക്കെ കൊടുത്ത് ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ കമ്മിറ്റിക്കാർ. അപ്പോൾ അതെല്ലാം നിഷ്കർഷിച്ച് നടത്തണം. നമ്മുടെ ഈ പാണ്ഡവഗിരി ക്ഷേത്രം ഉണ്ടല്ലോ, ഐകുന്ന് പാണ്ഡവഗിരി ക്ഷേത്രം, അവിടെ നവീകരണം നടക്കുമ്പോൾ ആ സഹസ്രകലശത്തിന് അവിടെ ആ അണിഞ്ഞൊരുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളവിടെ ആ കലശം വയ്ക്കുന്നതിന് മുൻപ് ആ പത്മം അണിഞ്ഞതൊന്ന് പോയി കാണണമെന്ന് ഞാൻ പറയാറുണ്ട്, അനൗൺസ് ചെയ്യാറുണ്ട്. എത്ര നന്നായിരിക്കുന്നു അറിയോ കാണാൻ. ബിംബത്തിന് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു മഹിമ തോന്നില്ല, അത്ര നന്നായിട്ട് വേണ്ടതുപോലെ ചെയ്യുന്ന പക്ഷം അതിൽ കറപറ കറപറ എന്ന് കോറിയാൽ നന്നായിരിക്കില്ല. അതിന് പറ്റിയ പൊടികളും നിറങ്ങളും എല്ലാം ഉണ്ട്, അതൊക്കെ മേടിച്ച് അതിൻ്റെ ആ അളവും കിളവും ഒക്കെ നോക്കി, ചതുരമാണെങ്കിൽ ചതുരം, വൃത്തമാണെങ്കിൽ വൃത്തം, ത്രികോണമാണെങ്കിൽ ത്രികോണം, ചതുഷ്കോണമാണെങ്കിൽ ചതുഷ്കോണം, അതൊക്കെ നോക്കി വേണ്ടതുപോലെ ഇടണം. അതാണ് തപസ്സ്. ആ സമയം ചെലവ് ചെയ്യുന്നതാണ് അതിന് തപസ്സ്. അപ്പം അതൊന്നുമില്ലാതെ വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം, ശ്രദ്ധയുമില്ല, എന്നാലും അവർ നടത്തുന്നത് യജ്ഞമാണ്. ആ യജ്ഞം താമസം പരിചക്ഷതേ, യജ്ഞമല്ല എന്ന് ഞാൻ പറയണില്ല, കൃഷ്ണൻ പറയണു, പക്ഷേ താമസമാണ്. നല്ല മനുഷ്യർക്ക് നല്ല ഉദ്ദേശം നേടാൻ പറ്റിയതല്ല താമസമാണത്, അറിവില്ലായ്മയാണ് അവിടെ ആദ്യന്തം സ്ഫുരിക്കുന്നത്. വിധിഹീനം എന്നുള്ളതിന് പറയുകയാണ്, ശാസ്ത്രോക്ത വിധിരഹിതം അശാസ്ത്രചോദിതം. ശാസ്ത്രങ്ങളിൽ പറഞ്ഞമാതിരി ഉള്ള കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്യാനുള്ള ഒരു പുറപ്പാടോ താത്പര്യമോ ഇല്ല. ചെയ്യുന്നത് മുഴുവൻ ശാസ്ത്രവിരുദ്ധവും. ഒരു കാട് കാണിക്കുക എന്ന് പറയില്ലേ, അതാണ് അവിടുത്തെ നില. ഇനി അദ്ദേഹം തപസ്സിനെ പറ്റി പറയുകയാണ് മൂന്ന് വിധംന്ന്. ദേവദ്വിജ ഗുരു പ്രാജ്ഞപൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച ശാരീരം തപ ഉച്യതേ. ദേവദ്വിജ ഗുരു പ്രാജ്ഞപൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച ശാരീരം തപ ഉച്യതേ. തപസ്സ് തപസ്സ് എന്ന് പറഞ്ഞു. ആ തപസ്സുണ്ട് മൂന്ന് വിധം, സാത്വിക തപസ്സ്, രാജസ തപസ്സ്, താമസ തപസ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കൃഷ്ണൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണിത്. 5000 കൊല്ലം മുൻപ് വ്യാസമഹർഷി എഴുതി തന്ന മഹാഭാരതത്തിലാണിത് വ്യക്തമായിട്ട് പറയുന്നത്. ഒരു ഗ്രന്ഥത്തിന് എങ്ങനെയായാലും ചില അപൂർവതമാണ്. അപൂർവത, ഉപക്രമം, ഉപസംഹാരം, ആവർത്തനം, ഉപപത്തി, അപൂർവത, അർത്ഥവാദം, ഫലശ്രുതി, ഇതൊക്കെ ഒരു ശാസ്ത്രത്തിനോ ഒരു ഗ്രന്ഥത്തിനോ ആവശ്യമാണ്. അതിലെ അപൂർവതയാണ് ഈ കാണുന്നത്. ദേവദ്വിജ ഗുരു പ്രാജ്ഞപൂജനം, ദേവന്മാരെയും ഗുരുജനങ്ങളെയും പ്രാജ്ഞന്മാരെയും ജ്ഞാനികളെയും എല്ലാം പൂജിക്കുക. ഒരു സ്ഥലത്ത് നല്ലൊരു മഹാത്മാവുണ്ട് അല്ലെങ്കിൽ ഒരു പരമഭക്തനുണ്ടെന്ന് കേട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി വരണം. ഒരു ക്ഷേത്രമുണ്ട് എന്ന് കണ്ടാൽ ആ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുത് പ്രദക്ഷിണം വെച്ച് വരിക ആവശ്യമാണ്.
കുറച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനെ അതിജീവിച്ച് നമ്മുടെ മനസ്സ് പോവും. അപ്പോൾ നിങ്ങൾ പോക്ക് നിർത്തിക്കോളും. അതിനേക്കാൾ മെച്ചപ്പെട്ടത് ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കാം. ഇപ്പോൾ ചവിട്ടുപടി കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചോട്ടിലത്തെ പടിയിൽ കാല് വെച്ചു, അവിടെ തന്നെ നിൽക്കുമോ? ഒരു കാലതിലും ഒരു കാല് മുകളിലുള്ളതിലും, എന്നിട്ട് ഈ കാലെടുത്ത് മറ്റതിലേക്ക് വയ്ക്കും. അങ്ങനെ എല്ലാ പടിയെയും നമ്മൾ അതിജീവിക്കാനുള്ളതാണ്. എന്നാലേ ആ പടി നമ്മളെ എടുത്തു കൊണ്ടുപോകുന്ന തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ക്ഷേത്രവും ക്ഷേത്രോപാസനയും ആദ്യകാലത്ത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. കുറച്ച് കഴിഞ്ഞാലോ ആ ക്ഷേത്രത്തിൽ എന്താ ചെയ്യണത്, ആരാ ചെയ്യണത്, എന്തിനു വേണ്ടി ചെയ്യണു, എങ്ങനെ ഏതെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ശാസ്ത്രം വായിച്ച് നോക്കി ഗ്രഹിച്ചങ്ങോട്ട് വരുമ്പോഴോ ഇതൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമ്പർക്ക വ്യവഹാരങ്ങളിലും നമുക്ക് ശുദ്ധി വേണം എന്ന് തോന്നുകയായി. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞപൂജനം, ദേവന്മാരെ പൂജിക്കുന്നത് പോലെ ഗുരുജനങ്ങളെയും പൂജിക്കണം. ഗുരുജനങ്ങൾ മാത്രമല്ല അറിവുള്ളവർ. ഈ അറിവ് എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താ? തത്വജ്ഞാനികൾ, മഹർഷിമാർ, തപോധനന്മാർ, സന്യാസിമാർ, ഭാഗവതോത്തമന്മാർ എല്ലാവരും. പ്രാജ്ഞപൂജനം ശൗചമാർജവം. ശൗചം, ശൗചം എന്നുള്ള വാക്കിനർത്ഥം വൃത്തി, വെടിപ്പ്, വെടുപ്പ് എന്നൊക്കെയാണ്. ആ വൃത്തി ശരീരത്തിനും ശരീരാംഗങ്ങൾക്കും വേണം. നമ്മൾ കാലത്ത് എണീക്കണം, രാത്രി മുഴുവനും കിടക്കായിരുന്നു. അപ്പോൾ വെളുപ്പാൻ കാലത്ത് എണീറ്റാൽ ഒരു കുളി അത്യാവശ്യമാണ്. നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ കൂലിവേലക്കാരായാൽ പോലും എൻ്റെ കൂട്ടരെ നിങ്ങൾ വെളുപ്പാൻ കാലത്ത് എണീറ്റ് പല്ല് തേച്ച് കുളിക്കൂ. ഈ കുളിക്കേണ്ടത് ആർക്കാ? വെള്ളത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. തോർത്തമുണ്ട്, നല്ല റഫായ തോർത്തമുണ്ട് കൊണ്ട് മുക്കി ഇങ്ങനെ തുടയ്ക്കുക. ഈ രോമകൂപങ്ങളൊക്കെ ഒന്ന് ഇളകട്ടെ, ഇളകിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് പുറത്ത് പോട്ടെ. സോപ്പിട്ടിട്ട് പ്രിന്നിങ്ങനെ പറഞ്ഞാൽ മുഴുവനാവില്ല. ആ റബ്ബിങ്, ആ ഒരക്കലുണ്ടല്ലോ, അതാണ് ഈഞ്ച തേച്ചു കൊണ്ടിരുന്ന പഴയ കാലത്ത് ഏറ്റവും നല്ല സാധനം. എനിക്ക് ഒരു ദിവസം പോലും ഈഞ്ച തേക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ പിറന്ന സമയത്ത് ഈഞ്ചയൊക്കെ കുറേ അകന്നിരിക്കുന്ന സമയമാണ്, പഴഞ്ചനായി കഴിഞ്ഞു. എവിടുന്ന അത് കിട്ടണ്ടേ? നമ്മുടെ ആവശ്യത്തിന് എന്നും കുളിക്കണമല്ലോ. ഉമിക്കരി ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. നാട്ടിന്ന് നഗരത്തിലേക്ക് പോകുന്നത് വരെ ഉമിക്കരിയായിരുന്നു. അത് സാധാരണ ഉമിക്കരിയിൽ കുറേ ഉമിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് വെടുപ്പാക്കി ഒന്ന് പൊടിച്ച് അല്പം കുരുമുളക് കൂട്ടിച്ചേർത്ത് സ്വല്പം ഉപ്പും ചേർത്ത് പൊതിഞ്ഞ് 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 വയ്ക്കും. അതിന് മരം കൊണ്ട് ഇങ്ങനെ രണ്ട് പെട്ടിയുള്ള ഒരു സാധനം കെട്ടിത്തൂക്കാനുള്ളത് ആശാരി പണിത് കൊണ്ട് വരും. അപ്പോൾ ഒന്നിൽ ഭസ്മം, ഒന്നിൽ ഉമിക്കരി. അത് തുറന്ന് വേഗം രണ്ട് പൊതി എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്കാ പോവും. നമ്മുടെ മാവില താഴത്ത് പഴുത്തു വീണതുണ്ടല്ലോ, അതുകൊണ്ട് നാവ് വടിക്കാൻ ചില മാവിൻ്റെ ഇല കൊണ്ടൊക്കെ പറ്റും. ആ മാവില ഏറ്റവും വിശേഷമാണ്. സ്വല്പമെങ്കിലും അത് ഉള്ളിലിട്ട് കടിച്ചാൽ മതി. ചിലപ്പോഴൊക്കെ ഞാൻ മാവിൻ്റെ ഇല ഇട്ട് കടിച്ച് 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 കുറേ നേരം കഴിഞ്ഞ് തുപ്പിക്കളയാറുണ്ട്. എത്ര വിശേഷമാണെന്നറിയോ? ഈ പ്ലാക്ക് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പല്ലിങ്ങനെ കാണും, അതാണ് ഈ രോഗമുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് മിനുസായാൽ പറ്റില്ല, ഒരു അബ്രേസീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് ഉണ്ടാവണം. എന്നാലോ അതുകൊണ്ട് പല്ലിന് തേയ്മാനം വരുവരുത്. അതിനാണ് ഈ മാവല. ഉമിക്കരി എന്ന് പറയുമ്പോഴോ കരിഞ്ഞൊഴിയും. അപ്പോൾ അതിൻ്റെ ശക്തിയും മുള്ളും കുത്തുമൊക്കെ പോയി. എന്നിട്ട് അതങ്ങോട്ട് പൊടിക്കുക, പൊടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തേക്കുക. അപ്പോൾ ഈ കുളി അത്യാവശ്യമാണ്, ശൗചം. അതുപോലെ ബാഹ്യ ശൗചം പോലെ മനസ്സിനും ശൗചം വേണം. കുറേ കാലം ബാഹ്യ ശൗചത്തോടു കൂടി ഇരുന്നാൽ തോന്നുകയായി ഈ വെടുപ്പും വൃത്തിയൊക്കെ എനിക്ക് പുറത്തല്ലേ ഉള്ളൂ, അകത്തില്ലല്ലോ. ഒരു കുട്ടി എന്നോട് പറയുക, നാഗരിക കുട്ടി, സ്വാമിജി എൻ്റെ കക്ഷത്ത് പേനുണ്ടെന്ന്. ആൺകുട്ടിയാ. ഈ കക്ഷത്ത് പേനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ല. കുളി നേരെയാവണില്ല എന്നല്ലേ? അവനവൻ്റെ ശരീരം കുളിപ്പിക്കാൻ വേറെ ആരെങ്കിലും വരും, നമ്മൾ തന്നെ കുളിപ്പിക്കണം. അപ്പം ഭംഗിയായിട്ട് എല്ലാ ദിക്കിലും ഒരച്ച് വെടുപ്പാക്കി കേമായിട്ട് കുളിക്കുക, അതൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞാൽ സർക്കുലേഷൻ വരെ, രക്തസഞ്ചാരം വരെ കൂടും.